ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ബഹുമാനരും ആദരണീയരുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശിഷ്യ കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയയിലൂടെ ദൈവവചനം പങ്കുവയ്ക്കാൻ ആയിച്ചും ആരോഗ്യവും ആത്മീക പ്രകാശനവും എല്ലാം വേണ്ടുവോളം സമൃദ്ധിയായി നൽകിത്തരുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്തൃദിവസം ദിവസം കൂടിയായിരിക്കാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സഭായോഗ ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ ഹൃദയം പ്രകാശിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ വേദപുസ്തക ധ്യാനത്തിൽ തിരുവചന ചിന്തയിൽ എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവീക വചനം നിങ്ങളോട് ആത്മാവിൽ പങ്കുവയ്ക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു പ്രവചനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളോട് കർത്താവിൻ്റെ ആത്മാവിൽ ചില ആത്മീക രഹസ്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉതകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങളുടെ ആത്മീക വർധനവിന് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ ഒരു കാലത്തും ഒരാളുടെ മുമ്പിലും നിങ്ങൾ പരാജിതരാകാതിരിപ്പാൻ ആത്മഭാരത്തോടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ കൃപ ചോദിച്ചുകൊണ്ട് യഷ്യാപ്രവചനം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിലെ ഒരേടു മാത്രം പുറത്തേക്കെടുത്ത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് യശയാവും മൂന്ന് പന്ത്രണ്ട് ഞാൻ വായിക്കട്ടെ എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എൻ്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു അടുത്തത് നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു ആ വാക്ക് മാത്രമാണ് ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി പന്ത്രണ്ടാം വാക്യത്തിൽ നിന്ന് അടർത്തി എടുക്കുന്നത് ഒന്നോടെ ഞാൻ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു വഴി നശിപ്പിക്കുന്നവർ ഏത് വഴി നമ്മൾ നടക്കേണ്ടുന്ന വഴി നശിപ്പിക്കുന്നു വഴി നശിപ്പിക്കുന്നതൊരു ക്രൂരത്വമാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് ശത്രു രാജ്യത്തിൽ നിന്ന് സംഘം ചേർന്ന് പട്ടാളം ഈ രാജ്യത്തേക്ക് കയറി വരുമ്പോൾ അവർ റോഡും വഴികളെല്ലാം നശിപ്പിക്കും അതൊരു യുദ്ധതന്ത്രമാണ് വഴികൾ നശിപ്പിക്കും പാലം പൊളിച്ചു കളയുക ഇവരുടെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറിയതിന് ശേഷം പാലം പൊളിച്ചു കളയുക വഴിയില്ലാതാക്കുക വഴിയില്ലാതാക്കുന്നത് ഒരു മോശമെന്നല്ല അതൊരു വില്ലാത്ത പരിപാടിയാണ് ഇവിടെ വേദപുസ്തകം എന്ന് വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് ദൂത് പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ നടക്കേണ്ടുന്ന വഴി അങ്ങനൊരു വഴി ഉണ്ടായിരുന്നു അങ്ങനെയൊരു വഴിയുണ്ട് ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ജനമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം പറയുന്നത് എൻ്റെ ജനം ഞാൻ വീണ്ടെടുത്ത ഞാൻ രക്ഷിച്ച ഞാൻ നടത്തുന്ന ഞാൻ നന്മ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ നിത്യത വരെ കൊണ്ടെത്തിച്ച് നിത്യതയിൽ അവരെ വാഴുവാൻ യൂതയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വീഴാതവണ്ണം മഹിമാസന്നിധിയിലെത്തുമ്പോൾ ഞാൻ നടത്തുന്ന എൻ്റെ ജനം നടക്കേണ്ടുന്ന വഴി അപ്പം നമ്മൾ ഓരോരുത്തരും നടക്കാൻ വേണ്ടി ദൈവം കരുതിയിട്ട വഴികളുണ്ട് ആ വഴികൾ നമ്മളറിയാതെയോ അറിഞ്ഞോ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ഒരു സംഘം എവിടേക്കോ ഉണ്ട് ഇത് ദൈവാത്മാവെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ നടക്കേണ്ടുന്ന വഴി നിൻ്റെ മക്കൾ നടക്കേണ്ടുന്ന വഴി നിൻ്റെ കുടുംബം സന്തോഷത്തോടെ എത്തേണ്ടിടത്തെത്താൻ വഴിയുണ്ടെങ്കിലല്ലേ പറ്റൂ വഴിയില്ലെങ്കിൽ എന്താ കുഴപ്പം നിൽക്കുന്നിടത്ത് നിന്നു പോവും ആ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചു പോവാ വാഹനം ഓടിച്ച് നേരെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് വഴി അങ്ങ് തീർന്നു പിന്നെ ഒരു വലിയ അഗാധമായ കുഴി മാത്രമാണ് എങ്ങോട്ട് പോകും വഴിയില്ലെങ്കിൽ യാത്ര തീർന്നു വഴിയില്ലെങ്കിൽ ഭാവി തീർന്നു വഴിയില്ലെങ്കിൽ മുന്നോട്ടുള്ള ഗമനങ്ങൾ തീർന്നു മുന്നേറ്റങ്ങൾ തീർന്നു വഴിയില്ലെങ്കിൽ ലക്ഷ്യമില്ലാതെയായി വഴിയില്ലെങ്കിൽ ജീവിതമില്ലാതെയായി വഴിയുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത് ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയാം ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ദൂതാ കേട്ട് സ്വോത്രം ചെയ്ത് ഡയറി കുറിച്ച് വയ്ക്കാനുള്ളതല്ല ഒന്ന് കേട്ടിട്ട് പത്ത് പേർക്ക് അയച്ചു കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ളതുമല്ല ഇത് കേട്ടിട്ട് പ്രാർത്ഥിക്കാനുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു എൻ്റെ ജനം എന്ന ഗണത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടക്കേണ്ടുന്ന വഴി ഉണ്ട് നിങ്ങൾ നടക്കേണ്ടുന്ന വഴി ദൈവമാണ് പ്ലാൻ ചെയ്തത് സ്കെച്ച് ചെയ്തത് നീ എത്തേണ്ടടുത്ത് നിൻ്റെ മക്കൾ എത്തേണ്ടടുത്ത് നിൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെത്തേണ്ടടുത്ത് നിൻ്റെ ജീവിതം എത്തേണ്ടടുത്ത് എത്താൻ ദൈവന്തം പുരാൻ ഡിസൈൻ ചെയ്ത വഴികളുണ്ട് ആ വഴി ചിലർ നശിപ്പിക്കുക വഴി നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു വഴി എന്ന വാക്കിന് വേദപുസ്തകം കൊടുക്കുന്ന അർത്ഥം സാധ്യത സാധ്യതയെന്ന് ൂണിറ്റി അവസരം വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അവസരമുണ്ട് സാധ്യതയുണ്ട് പേടിക്കണ്ട അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ നമ്മൾ കിടുങ്ങിയിരിക്കുക എൻ്റെ പൊന്നു പൊന്നുപാഷറേ ഒരു വഴി ഞാൻ കാണുന്നില്ല എന്തോ ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ കുഞ്ഞുങ്ങൾക്ക് അരയുക എൻ്റെ ദൈവമേ ഇവർ നിലവിളിക്കുക പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുക സിസ്റ്റർ ബ്രദറെ വഴി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് വികസിച്ച് വരും നമ്മുടെ മനസ്സൊന്നും പി കാരണം എന്താ വഴി ഉണ്ടെന്നൊരു കർത്തൃദാസം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാൽ വഴി ഉണ്ടെന്നൊരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ വഴിയുണ്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്തോത്രം എല്ലാം മുഖാന്തരം അടഞ്ഞ് നിങ്ങൾക്ക് സാധ്യതയില്ലെന്ന് പറഞ്ഞ് നിന്നെടുത്ത് വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാധ്യതയുണ്ട് നിനക്ക് അവസരമുണ്ട് നിനക്ക് മുഖാന്തരമുണ്ട് അതിന് അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തെ നമുക്കൊന്ന് വ്യാഖ്യാനിച്ചു പഠിക്കാം എന്താ കർത്താവ് യശ്യാവിലൂടെ പറഞ്ഞത് സ്തോത്രം നീ നടക്കേണ്ടുന്ന വഴി എന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പിലെ സാധ്യതകൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലെ സാധ്യതകൾ നിൻ്റെ ഭവനത്തിൻ്റെ സാധ്യതകൾ നിൻ്റെ അവസരങ്ങൾ അതാണ് നീ നടക്കേണ്ടുന്ന വഴി അത് നശിപ്പിക്കുക നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടേണ്ട സാധ്യതകൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട സാധ്യതകൾ നിൻ്റെ അവസരങ്ങൾ ഒന്നിലധികം പ്രാവശ്യം പലരും നശിപ്പിച്ചു അത് ജോലി കിട്ടുന്ന കാര്യവും വിദേശത്ത് പോകുന്ന കാര്യം മാത്രമല്ല എത്ര പ്രാവശ്യം നിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വഴിയുണ്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നു എന്നാൽ ചിലരാഗ്രഹിച്ചു നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരാനുണ്ടായിരുന്ന പല അവസരങ്ങളും ചിലർ നശിപ്പിച്ചു നീ പോകേണ്ടുന്ന വഴി അവർ നശിപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടേണ്ട നിൻ്റെ മോളിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കില്ലായിരുന്നു ഒത്തിരി അവസരം ഉണ്ടായിരുന്നു ഒത്തിരി വഴിയുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പോയനെ കാർമേഹം പോലെ ഉരുണ്ടുകൂടി ജീവിതത്തിൽ ഒരിക്കലും ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആദ്യം ഒന്ന് ചൂടായി ചിലപ്പോൾ ഒന്ന് തല്ലിക്കാണും സ്തോത്രം തല്ലാൻ പാടില്ല എന്നാലും മനുഷ്യത്വം ചെയ്ത് കാണും അതിന് പിന്നീട് ജീവിതം പൊളിച്ചു കളയാതെ ഒന്നിച്ചൊരു കൊടക്കീഴിൽ ഒരു മുറിക്കകത്ത് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു മക്കളെ പക്ഷെ ചിലരാഗ്രഹിച്ചു നിങ്ങളൊരിക്കലും ഒന്നിച്ചു പോകരുത് നിന്റെ കുഞ്ഞുങ്ങളും നീയും കൂടി ഒരുമിച്ചൊരു പായലിരുന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു സ്തോത്രം നിൻ്റെ ഭർത്താവ് വഴിതെറ്റത്തില്ലായിരുന്നു അവസരം വഴിയുണ്ടായിരുന്നു നിൻ്റെ കൂടെ കർത്താവിനെ അറിഞ്ഞ് ദൈവകൃമയിലെത്തിയാനേ ആ വഴി നശിപ്പിച്ചു ആ സാധ്യത നശിപ്പിച്ചു ഇതെന്ന് തിരിച്ചറിയുക ദൈവം ദമ്പരാന് ഒരുത്തിനെ ചുമ്മാ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോന്നും പറഞ്ഞ് വിടുന്നൊരു ദൈവമല്ല ഉത്തരവാദിത്തമുള്ള ദൈവത്തെ ഞാൻ ബൈബിളിൽ കണ്ടത് ഒരു ജന്മം ഭൂമിയിൽ എനിക്കോ നിങ്ങൾക്കോ തന്നാൽ നിങ്ങൾ പോകേണ്ടുന്ന വഴി എന്ന് പറയുന്നൊരു വഴിയുണ്ട് പോകേണ്ടുന്ന വഴി എന്ന് പറയുന്നൊരു വഴിയുണ്ട് സ്തോത്രം ആ വഴി നടക്കേണ്ടുന്ന വഴി എന്ന് പറഞ്ഞ് ഒന്നുണ്ട് രണ്ട് വാക്കുകൾ പറയാം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ട് ആറ് പറയുന്നത് എങ്ങനെയാണ് വളരെ പരിചയമുള്ള വാക്ക പിള്ളേരെ മനപ്പാടം പഠിപ്പിക്കുന്ന വാക്ക ബാലൻ നടക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നൊരു വഴിയുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് അവൻ വളർന്നു വരിക അവൻ്റെ സാധ്യതയുടെ മേഖലകൾ അതിലൂടെ അവനെ വിടണം അവൻ്റെ സാധ്യത അതിലൂടെ വിടണം അതാ വഴി എന്ന് പറയുന്നത് അവനെ സെൻ്റർ സ്കൂളിൽ വിടേണ്ട സമയത്ത് സെൻ്റർ സ്കൂളിൽ പ്രാർത്ഥിപ്പിക്കേണ്ട സമയത്ത് പ്രാർത്ഥിപ്പിച്ച അവൻ്റെ ബാലനായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ വഴി ദൈവം തമ്പുരാനവന് വേണ്ടി വരച്ചിട്ടിരിക്കുക നടക്കേണ്ടുന്ന വഴി നീ ഉണ്ടാക്കി കൊടുക്കാനല്ല പറഞ്ഞത് അവൻ ജനിച്ചപ്പോഴേ അവന് വേണ്ടിയിട്ടുള്ള വഴി ദൈവം ദൈവമൊരുക്കിയിട്ടുണ്ട് അല്ല നീ വഴി വെട്ടാൻ പറഞ്ഞില്ലല്ലോ അപ്പനോട് വഴി വെട്ടാൻ പറഞ്ഞു അമ്മയോട് വഴി ഉണ്ടാക്കാൻ പറഞ്ഞു വഴി തമ്പുരാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്ന് അപ്പനും അമ്മയും അത് അറിഞ്ഞ് ആ വഴിയിലൂടെ അവനെ നടത്തണം കുഞ്ഞായിരിക്കുമ്പോൾ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത് നെഹമ്യാമൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ ചേർത്ത് വായിക്കാം ഒമ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം നീ നിൻ്റെ മഹാ കരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയില്ല അവിടുത്തെ വാക്ക് കേട്ടോ രാത്രി അഗ്നിസ്തംഭം എന്താ ചെയ്തത് അവർ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ നടത്തി അഗ്നിസ്തംഭം വഴി ഉണ്ടാക്കിയൊന്നുമില്ല സ്രായൽ മക്കൾ എല്ലാവരും കൂടെ മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ കൈക്കോട്ടും മമ്മട്ടിയും കോടാലിയും എല്ലാം എടുത്തുകൊണ്ട് മരം വെട്ടി അല്ലെങ്കിൽ കുറ്റിക്കാടും പള്ളക്കാടുമെല്ലാം കുത്തിപ്പറിച്ച് വഴി ഉണ്ടാക്കിയില്ല വഴി തമ്പുരാനി മരുഭൂമിയിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്നേ അഗ്നിസമ്പത്തിൻ്റെ പണി അവർ വഴി തറ്റാതെ നടക്കേണ്ടുന്ന വഴിയിലൂടെ അവരെ നടത്തുക അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ സ്തോത്രം നടക്കേണ്ടുന്ന വഴി അവരെ കാണിച്ചു കൊടുക്കുക ഞാൻ പോകേണ്ട ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ തന്നെ ഞാൻ പോകണം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു കുറച്ച് സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ലേ ഏതെങ്കിലും വഴി കൂടി വഴിയില്ലാതെ വന്ന സൈക്കിൾ എടുത്ത് തലേ പൊക്കി പിടിച്ചുകൊണ്ട് വെള്ളപ്പൊക്കത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം ഏ ഈ വെള്ളപ്പൊക്കത്തിന് സൈക്കിളിൽ ചവിട്ടി ഇങ്ങനെ വരിക അപ്പോൾ തേണ്ടാ ചപ്പാത്തിനകത്ത് വെള്ളം കയറി ഒരാളിപ്പൊക്കത്തിൽ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുക അപ്പോൾ എന്ത് ചെയ്തു സൈക്കിളി വന്ന പുള്ളി നേരെ സൈക്കിൾ എടുത്തത് അലയ്ക്ക് മുകളിൽ പൊക്കി പിടിച്ചോണ്ട് വെള്ളത്തിനപ്പുറം കയറി പിന്നെയും ചവിട്ടിപ്പോയി സ്തോത്രം നമ്മൾ സൈക്കിളേ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മൾ സൈക്കിളേലല്ല സ്തോത്രം ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വഴി കൂടെ കുത്തി കയറി പോയല്ല ഫ്ലൈറ്റ് റൺവേയിലൂടെ തന്നെ പോയെങ്കിലേ പൊങ്ങോളൂ സൈക്കിൾ തലേ പൊക്കി പോകണ്ടുപോയിക്കുമ്പോൾ കുറേ നേരം നമ്മൾ ആരാധനയും പ്രാർത്ഥനയായിട്ട് നടന്നു നല്ല വഴി കൂടെ നടന്നു കുറേ കഴിഞ്ഞപ്പോൾ വഴി നമ്മൾ പൊക്കി തലേ പിടിച്ചു എന്നുകൊണ്ട് നമ്മൾ മുണ്ടും മടക്കി കുത്തി പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ഈ ചെളിവെള്ളത്തിലൂടെ നടന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാണ്ടും വന്ന് ഉപദേശിച്ചു മക്കളെ ഇതല്ലയുടെ വഴി അപ്പോൾ സൈക്കിൾ കാത്തി വെച്ചു പിന്നെ അതിൽ കയറി ആ വഴി കൂടെ നടന്നു അങ്ങനെയാണോ ജീവിതം അല്ല നിനക്ക് പോകാനൊരു റൺവേ ദൈവം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നിനക്ക് പോകാനൊരു പാളം ദൈവം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ദൈവാത്മാവ് പറയുന്നു നമുക്ക് വേണ്ടി സാധ്യതകൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഞെരുക്കം അനുഭവിക്കുന്നവർ നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവർ എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നവർ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് പറയുന്നു സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി വഴി നീ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് നീ പോകേണ്ടുന്ന വഴി ദൈവം നമ്പരാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടിട്ടുണ്ട് സ്തോത്രം പക്ഷെ ഒരു പ്രശ്നം ഇന്നത്തെ ദൂതിൻ്റെ പ്രശ്നം ഇതാണ് നിൻ്റെ സാധ്യതകളെ നശിപ്പിക്കുന്നവർ വഴി നശിപ്പിക്കുന്നവർ അവരെ ഇന്ന് ദൈവാത്മാവിശ്വാസിക്കാൻ പോവാ നിൻ്റെ ജീവിതം എത്ര ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ട നിനക്കും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്തോത്രം നമ്മൾ സാധാരണ പണ്ടൊരു പഴഞ്ചൊല്ലു പറയും ഈ വാട്സാപ്പിൽ പറയാൻ കൊള്ളൂന്ന് എനിക്കറിയില്ല ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ തിന്നുമില്ലാത്ത തീറ്റിക്കും ഇല്ലാത്തൊരു നിലവാരത്തിനകത്തൊരു അഡ്മൻ്റ് മനസ്സോടെ ആരും ഇരിക്കരുത് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായി പോകാൻ വഴിയുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കരുതാനും സ്നേഹിക്കാനും ഇനിയും വഴി വഴിയുണ്ട് മക്കളെ സ്തോത്രം നിനക്ക് കിട്ടേണ്ട നന്മകൾ കിട്ടാൻ നീ എത്തേണ്ട രാജ്യത്തെത്താൻ നീ അഞ്ച് വട്ടം പരീക്ഷ എഴുതി തോറ്റുകാണും വഴിയുണ്ട് നീ പോകേണ്ടെന്ന വഴിയുണ്ട് അത് മറച്ചു കളയുക അത് നശിപ്പിക്കുക നിൻ്റെ സാധ്യതകൾ നശിപ്പിക്കുക ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്തൃദിവസമാണ് ഞായറാഴ്ചയാണ് ചുമത്തക്കോട്ടും മടക്കോട്ടും നടക്കരുത് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചിരിക്കണം സഭയും പള്ളിയും ചർച്ചക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഈ ദൂത് വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം പള്ളിയിൽ ആരാധനയ്ക്ക് വല്ലതും പോകുന്നെങ്കിൽ പോയിട്ട് വന്നിട്ട് അത് കേൾക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ വിവിധ മീഡിയയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൺലൈനിലൊക്കെ പല ആരാധനയും പ്രാർത്ഥനയും നടക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം കർത്തൃദാസന്മാരിൽ കൂടെ ദൈവ ആലോചന തരും ഒന്നിച്ചിരുന്ന് കൈവട്ടി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട ദിവസം കറങ്ങി നടക്കരുത് ദൈവാത്മാവിൽ ഞാൻ സത്യം പറയുന്നു നിനക്ക് വഴിയുണ്ട് നിനക്ക് സാധ്യതയുണ്ട് ആ വഴി ശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മ നിങ്ങളുടെ മക്കളുടെ നന്മ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാനുള്ള വഴി ഉണ്ടായിരുന്നു അത് പലരും കൂടി നശിപ്പിച്ചു വഴി പൊളിച്ചു ഇന്ന് കർത്താവ് ദൈവസന്നിധി പറയുക സ്വർഗം ഒരു അഗ്നിസ്തംഭം സ്തംഭം നിന്റെ മുമ്പിൽ വിടുക നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്താൻ നടക്കേണ്ടുന്ന വഴിയുണ്ട് നീ നടക്കുന്ന വഴിയാണോ നല്ലതെന്ന് ചിന്തിക്ക് നീ നടക്കേണ്ടുന്ന വഴിയുണ്ട് നിനക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ദൈവം ണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിനെ നശിപ്പിച്ചെങ്കിൽ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയിട്ട വഴി നിൻ്റെ സാധ്യതകൾ നിൻ്റെ മുമ്പിലെ അവസരങ്ങൾ നിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അത് ചില കൂടി ഗൂഢാലോചന നടത്തിയും നിനക്കെതിരെ കള്ളക്കഥകൾ പറഞ്ഞും നിന്നെ ഒറ്റപ്പെടുത്തിയും നിൻ്റെ സ്ഥാപനത്തിലോ നിൻ്റെ വീട്ടിലോ നീ ആയിരിക്കുന്ന മണ്ഡലത്തിലോ നിൻ്റെ സഭയിലോ ശുശൂഷകന്മാരടക്കമുള്ളവരോട് പറയുന്നു ഒത്തിരി സാധ്യതകൾ പലര് നശിപ്പിച്ചു അതിനെ ജയിക്കണ്ടേ ചുമ്മാ അതും പറഞ്ഞുകൊണ്ട് പിശാദിനെയും പള്ളു പറഞ്ഞുകൊണ്ട് സ്വോത്രം വെള്ളം കുടിക്കാതൊരു മൂലയിൽ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് ഇരുന്നാൽ മതിയോ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വഴികളിലൂടെ എനിക്ക് നടക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരിക്കൽ വഴിയിലൂടെ നടക്കണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഇരുപത്തേഴാം സങ്കീർത്തനും പതിനൊന്നാം വാക്യം കൂടി വേണമെങ്കിൽ ഒന്ന് വായിച്ചു സ്ത്രോത്രം ദൈവമേ നിൻ്റെ വഴി എന്നെ കാണിക്കണേ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരിക്കൽ വഴിയുണ്ട് അത് നശിപ്പിക്കുന്ന ശക്തിയെ നേശുവിനെ നാമത്തിൽ ശാസിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം കർത്താവിനെ സന്നിധാനം അല്പസമയം ജാഗരിക്കാം സ്ത്രോത്രം ചെയ്തേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന് സാധ്യതയുണ്ട് ഞങ്ങൾ വഴി അടഞ്ഞവരല്ല ഞങ്ങൾ സ്തോത്രം ഡെഡ് എൻഡിൽ നിൽക്കുന്നവരല്ല ഇനിയും അവസരമുണ്ട് പ്രായം എത്രയായാലും ജീവിതം എന്തെല്ലാം കണ്ടാലും എത്ര കയ്പിൻ്റെ പാളയത്തിലൂടെ നടന്നാലും സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു നിനക്കിനെയും സാധ്യതയുണ്ട് കുഞ്ഞേ മകനെ മകളെ അപ്പച്ച അമ്മച്ചി സഹോദര കർത്തൃദാസ സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു നിനക്കിനെയും വഴിയുണ്ട് നീ നടക്കേണ്ടുന്ന വഴി നീ പോകേണ്ടുന്ന വഴി ദൈവം നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട് റൂട്ട് മാപ്പ് ദൈവം തയ്യാറാക്കിയിട്ടുണ്ട് ആ വഴി നശിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരവും അതിന് ചൂട്ടുപിടിക്കുന്ന സകല മനുഷ്യരും അതിൽ രക്തബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ആര് തന്നെയായാലും നിൻ്റെ കുടുംബത്തിൻ്റെ വഴി അടയ്ക്കുന്ന പിശാജിൻ്റെ ശക്തികളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുക പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം വചനം ധ്യാനിച്ചപ്പോൾ സ്വർഗത്തിലെ ആത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ നിൻ്റെ മക്കൾക്ക് കൈമാറുകയാണ് എൻ്റെ കർത്താവ് ഒരുത്തനെ ഭൂമിയിലേക്ക് ദൈവമേ ദൈവമേ ജന്മം കൊടുക്കുമ്പോൾ അവന് വേണ്ടി റൺവേ ഉണ്ടാക്കിയിട്ടിട്ട അവനെ സ്തോത്രം പാറന്നുയരാനുള്ള റാമുണ്ടാക്കിയിട്ടിട്ട് വിമാനം ഉണ്ടാക്കുകയുള്ളൂ സ്തോത്രം ഹല്ലേ ലുയ്യ എന്നും യാഡിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കാനല്ല സമുദ്രം കണ്ടിട്ട കപ്പലുണ്ടാക്കിയത് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേ ലൂയ്യ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഇവർക്കെത്തേണ്ട സമു ഇവർ അക്കരെ കയറേണ്ട സമുദ്രം കണ്ടിട്ടാ ഇവരെ സൃഷ്ടിച്ചത് യാഡിൽ പുക പിടിച്ചിരിക്കാനല്ല ഞാനത് വിശ്വസിക്കുന്നു ഈ മക്കളെ ഈ ദൈവജനത്തെ അവർ ദൈവമായ കർത്താവേ നടക്കേണ്ടുന്ന വഴി നിന്നുവരെ നശിപ്പിച്ചെങ്കിൽ ഇന്ന് അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ശാസിക്കുന്നു ഒന്നിച്ച് ജീവിക്കേണ്ട ഒരുമിച്ച് സന്തോഷിക്കേണ്ട ഒന്നിച്ച് ആരാധിക്കാൻ പോകേണ്ട ഒരു പായലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരുമിച്ച് ആഹാരം കഴിക്കേണ്ട ദൈവമേ അപ്പാന്ന് വിളിച്ച് അമ്മാന്ന് വിളിച്ച് സ്നേഹത്തിൻ്റെ ഭാഷകൾ പറഞ്ഞ് ഒന്നിച്ചൊരു കൊടക്കീഴിൽ ജീവിക്കാൻ സാധ്യതയുള്ളവരുടെ വഴി നശിപ്പിക്കുന്ന സകല തന്ത്രശാലികളെയും ഞാൻ സേവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു വിടുതൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കും കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ